Hi friends, welcome back to my channel, Nooras Tasty. In the Nanari Mutton curry recipe, my turn and a taste. I told a curchy with this the my Thayarakiduturi, Adipoli curry and goodiana, a polydanganian, Thayarakidical noca. Upon Mutton curry, other than an arakira, mutton clean, akidutitunde, any takali, savala, injival tulip, pachamaga paste, padininch and tipperipo, patimenti, valatal kudurta, the initiation, mix you the cherry jar lit on the paste, akidutanide. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കണം ഏകദേശത്തിൽ ഒരു കളർ മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ സവാള ഇവിടെ വഴറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇതിന്റെ കണക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ആറ് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് അധികം ചേർത്തത് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഏകദേശത്തിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല മൊരിയിച്ചെടുത്ത് ഇതിൻ്റെ ഒരു നല്ലൊരു മൊരിയിച്ച ഒരു നല്ലൊരു വറുത്തൊരു നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ഇനി നമുക്ക് കുക്കറിലാണ് ഞാൻ കറി ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 15 അണ്ടിപ്പരിപ്പ് ഇത് ഞാൻ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം പേസ്റ്റ് ആക്കി എടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇനി രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും ഈ സവാള മസാലപ്പൊടികളൊക്കെ വഴറ്റിയതും കൂടെ ചേർത്ത് ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇറച്ചി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ 8 വിസൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത് മട്ടൺ ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇറച്ചി അല്ലെങ്കിൽ മട്ടൺ നന്നായി വെന്ത് നന്നായി ചാറ് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വറുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചിക്കൻ കറി അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കാണിച്ചിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതാണ് അപ്പോൾ 3 ടീസ്പൂൺ വറുത്തരച്ച തേങ്ങ കൂടി ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നിത് തിളച്ച് വരണം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടെ ഒഴിച്ചത് നന്നായി ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഈ സമയം ചേർത്ത് കൊടുത്തത് നമുക്ക് കറി തിളച്ചതിന് ശേഷം അരമുറി തേങ്ങയുടെ കട്ടിപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് പ്രത്യേകിച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റേതായ നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നൂറാസ് ടേസ്റ്റി എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ